ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഈ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എന്നാ കുറച്ച് കിടക്കാനായിട്ടുള്ള അടിപൊളി ടോപ്പ് ആയിട്ടുള്ള കുറച്ച് ഫോട്ടോഗ്രാഫീൻ്റെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. സോ ഭയങ്കര ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും, ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. സോ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഇപ്പോൾ തന്നെ ജസ്റ്റ് ലൈക്ക് അടിക്കുക, പിന്നെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഗൈസ്, അപ്പം നമ്മുടെ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് ഓട്ടോ ഫോക്കസിൻ്റെ ഇഷ്യൂ നമുക്ക് മിക്ക സ്മാർട്ട് ഫോൺസിലും വരാറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഭയങ്കര ചെറുതായിട്ടുള്ള എന്താ ഒബ്ജെക്ട്സിൻ്റെ അല്ലെങ്കിൽ എന്ത് കാര്യത്തിൻ്റെ ചെറുതായിട്ടുള്ള എന്തെങ്കിലും സാധനത്തിൻ്റെ ഫോട്ടോ എല്ലാമൊക്കെ എടുക്കാൻ നോക്കിയാൽ ഗൈസ് കറക്റ്റായിട്ടൊന്നും ഫോക്കസ് ആവത്തില്ല, അതിനെ ഇങ്ങനെ ബ്ലിങ്ക് ബ്ലിങ്ക് ആയിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. ഗൈസ്, അപ്പോൾ ആ ഈ ഒരു പ്രശ്നത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടി ഗൈസ് അപ്പോൾ നമ്മളുടെ ഈ സംഭവം ചെയ്യാൻ വേണ്ടി സിമ്പിളായിട്ട് നമ്മുടെ സ്മാർട്ട് ഫോൺ എടുത്തതിന് ശേഷം ക്യാമറ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. നിങ്ങളുടെ സ്മാർട്ട് ഫോണിലെ ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇതാ ഏറ്റവും ലാസ്റ്റ് നമുക്കൊരു പ്രോ മോഡ്, എക്സ്പോർട്ട് മോഡ്, സോ അതുപോലത്തെ ഏതെങ്കിലും ഒരു മോഡ് കാണും. സോ ആ മോഡ് നിങ്ങൾ സിമ്പിളായിട്ട് പ്രസ് ചെയ്യുക. ആ മോഡിൽ പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതാ ഇവിടെ ഒരു ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും മാനുവൽ ഫോക്കസ് എന്ന് പറഞ്ഞ്. സോ ഈ മാനുവൽ ഫോക്കസ് ആണ് നമുക്ക് ഇവിടെ വർക്ക് ചെയ്യുന്നത്. സോ മാനുവൽ ഫോക്കസ് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ മാനുവൽ ഫോക്കസിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സോ സിമ്പിളായിട്ട് അവിടെ നിന്ന് ജസ്റ്റ് നമ്മളെ സ്ലൈഡർ ജസ്റ്റ് ബാക്കിലോട്ട് ആക്കുക, ഇതുപോലെ നിങ്ങൾ ജസ്റ്റ് ആക്കി കൊടുക്കുക. ഏറ്റവും ലാസ്റ്റ് വരെ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് അവിടെ കാണുന്നതുപോലെ നമ്മൾ കിടക്കാനായിട്ട് നല്ല രീതിയിൽ ഫോക്കസ് ആവുന്നതായിരിക്കും. സോ ഇതുപോലെ നമുക്ക് കിടക്കാനായിട്ടുള്ള അടിപൊളി നല്ല നാരോ ആയിട്ടുള്ള പിക്ചേഴ്സ് ഒക്കെ നമുക്ക് എടുക്കാവുന്നതായിരിക്കും. ഗൈസ്, അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് നമ്മുടെ നാരോ ഫോട്ടോസ്, ഇതാ ഇതുപോലത്തെ അടിപൊളി ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാവുന്നതായിരിക്കും. ഭയങ്കര കിടക്കാനായിട്ട് ബ്ലറൊക്കെ ആയിട്ടിരിക്കുന്ന അടിപൊളി ഫോട്ടോസാണ്. സോ ഇതൊക്കെ നിങ്ങൾക്ക് ഇച്ചിരി ഹെൽപ്പ് ആവുന്നതായിരിക്കും. ഗൈസ്, അപ്പോൾ നമ്മുടെ അടുത്തൊരു ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് നമുക്ക് അടിപൊളി ഫോട്ടോസൊക്കെ വരാൻ വേണ്ടി ഒരു ട്രിക്ക് ഉണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ബേസ്റ്റ് മോഡ്. സോ ബേസ്റ്റ് മോഡ് കുറേ പേർക്ക് അറിയായിരിക്കും, കുറേ പേർക്ക് അറിയത്തില്ലായിരിക്കും. സോ ജസ്റ്റ് ഇതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാമെന്നല്ല, നമ്മൾ ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ജസ്റ്റ് സിമ്പിളായിട്ട് നമ്മുടെ ഷട്ടർ ബട്ടൺ ഇല്ല, ഇതാ ഇതുപോലെ നമുക്കൊരു വൈറ്റ് കളർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കളറായിട്ടുള്ള ഏതെങ്കിലും ഒരു ഷട്ടർ ബട്ടൺ കാണും. സോ ഇതിൽ ജസ്റ്റ് ലോങ് പ്രസ് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ഇഷ്ടംപോലെ ഫോട്ടോസ് ഇങ്ങനെ ക്ലിക്ക് 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 അതുപോലെ ക്ലിക്കായി വരുന്നതായിരിക്കും. സോ ഇതുകൊണ്ട് മെയിനായിട്ടുള്ള നമ്മുടെ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മളിതാ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് എന്താ ത്രോ ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ ഷട്ടർ നെക്കി 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 പോയതിന് ശേഷം നമുക്ക് അതിനകത്തുനിന്ന് ഈ ഒബ്ജക്റ്റ് ഇങ്ങനെ ഫ്ലോട്ടായി നിൽക്കുന്ന ഫോട്ടോസ് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ലെവിറ്റേറ്റിംഗ് ഫോട്ടോസ് എടുക്കാം. പിന്നെ ഇഷ്ടംപോലെ കിടക്കാനായിട്ടുള്ളതാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നില്ല, ഇതുപോലത്തെ അടിപൊളി കിടക്കാനായിട്ടുള്ള ഫോട്ടോസൊക്കെ നമുക്ക് ഈ ബേസ്റ്റ് മോഡ് ഉപയോഗിച്ച് എടുക്കാവുന്നതായിരിക്കും. സോ ഗൈസ്, അപ്പോൾ ഭയങ്കര കിടക്കാനായിട്ടുള്ള ട്രിക്കാണ്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഗൈസ്, അപ്പോൾ നമ്മളുടെ അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഗൈസ് നമ്മൾ നമ്മളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇച്ചിരി ക്വാളിറ്റിയൊക്കെ കൂടാൻ വേണ്ടി ഇച്ചിരി ക്ലാരിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റിയൊക്കെ കൂടാൻ വേണ്ടി ഒരു ട്രിക്കാണ്. സോ നിങ്ങൾ ജസ്റ്റ് നമ്മൾ നോർമലി നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കുന്നത് 16:9 റേഷ്യോയിലൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഫുൾ സ്ക്രീൻ മോഡൊക്കെ ചില സ്മാർട്ട് ഫോണൊക്കെ കിട്ടുന്നുണ്ട്. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, സിമ്പിളായിട്ട് നമ്മുടെ നിങ്ങൾക്ക് ഇച്ചിരി ക്വാളിറ്റി കൂടണമെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാവുന്നതായിരിക്കും. 4:3 എന്ന് പറഞ്ഞ് നമുക്ക് ചില മോഡൊക്കെ ഇടുന്നുണ്ട്. സോ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക, നമുക്ക് ഇച്ചിരി കൂടി നല്ല ക്വാളിറ്റി വരുന്നതായിരിക്കും. സോ ഈ ടിപ്പ് നിങ്ങൾ എന്തായാലും ഇഷ്ടം ട്രൈ ചെയ്ത് നോക്കുക. ഗൈസ്, അപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഗൈസ് നമ്മൾ നോർമലി വീഡിയോസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ലോങ് ആയിട്ടുള്ള വലിയ വലിയ ടൈപ്പ് ഓഫ് വീഡിയോസൊക്കെ എടുക്കുമെങ്കിൽ മിക്ക സ്മാർട്ട് ഫോൺസിൽ ജി ബികളായിപ്പോവും അല്ലെങ്കിൽ MB കളായിപ്പോവും ഇഷ്ടംപോലെ ആയി പോകുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജൊക്കെ റോക്കറ്റ് പോലെ അങ്ങ് തീർന്നു പോകുന്നതായിരിക്കും. സോ ഇതൊക്കെ നമ്മൾ ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി സിമ്പിളായിട്ട് ഗൈസ് നമ്മുടെ സ്മാർട്ട് ഫോൺ ടൈം ലാപ്സ് എന്ന മോഡുണ്ട്. സോ നിങ്ങൾ എന്തായാലും ഗൈസ് ടൈം ലാപ്സ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ടൈം ലാപ്സ് വീഡിയോ ഒക്കെ ഫാസ്റ്റായിട്ട് പോകുന്നുണ്ട്, പക്ഷേ ഗൈസ് അതിൻ്റെ സൈസ് ഭയങ്കര കുറവായിരിക്കും നമ്മളെ നോർമൽ വീഡിയോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. സോ ഈ ടിപ്പ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഗൈസ് അടുത്ത ഒരു ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, ഗൈസ് നമ്മളെ പാനറോമ മോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, സോ പാനറോമ മോഡ് നമ്മളുടെ സ്മാർട്ട് ഫോണിൽ കാണും. സോ ജസ്റ്റ് നമ്മളെ സ്മാർട്ട് ഫോണിൽ ക്യാമറ ഓപ്പൺ ചെയ്തതിന് ശേഷം പാനറോമ മോഡ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ പാനറോമ മോഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതുപോലെ നമുക്ക് ഈ പാനറോമ മോഡ് വെച്ച് ഇഷ്ടംപോലെ എടുക്കാൻ ടൈപ്പ് ഓഫ് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്നതായിരിക്കും. ഡബിൾ റോൾ ടൈപ്പ് ഫോട്ടോസൊക്കെ എടുക്കാവുന്നതായിരിക്കും, ഈ സൈഡിലൊരു ഒബ്ജക്റ്റ് ആ സെയിം ഈ സൈഡിൽ വരും. സോ അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ക്രിയേറ്റിവിറ്റി ടൈപ്പ് ഓഫ് ഫോട്ടോസ് നമ്മളുടെ പാനറോമ മോഡ് വെച്ച് നമുക്ക് എടുക്കാവുന്നതായിരിക്കും. സോ ഇതും ഗൈസ് ഇതുപോലെ അടിപൊളി ഫോട്ടോസൊക്കെ നമുക്ക് എടുക്കാവുന്നതായിരിക്കും നമ്മളെ പാനറോമ മോഡ് വെച്ച്. ജസ്റ്റ് സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫോട്ടോ ക്ലിക്കാവുന്നതായിരിക്കും. ആദ്യമേ നമ്മൾ ഒരിടത്ത് നമ്മൾ ഒബ്ജക്റ്റ് വയ്ക്കുക, പിന്നെ നമ്മൾ മറ്റടുത്ത് ഒബ്ജക്റ്റ് വയ്ക്കുക. സോ ഇതുപോലെ നമുക്ക് ഡബിൾ റോൾ ട്രിപ്പിൾ റോൾ എത്ര റോൾ വേണമെങ്കിലും ചെയ്യാവുന്നതായിരിക്കും. അപ്പോൾ ഈ ട്രിക്കും കൂടി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. സോ ഇതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ എൻഡ് ആവുന്നതായിരിക്കും. സോ അല്ലെങ്കിൽ ഭയങ്കര ലെങ്ത്തൊക്കെ ആയി പോകുന്നതായിരിക്കും. സോ എന്തായാലും ഈ വീഡിയോ നിങ്ങൾ
ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഗൈസ് ഒരു ബട്ടണല്ലേ ഉള്ളൂ, ജസ്റ്റ് ഈ വീഡിയോ ജസ്റ്റ് ലൈക്ക് അടിക്കുക. ഗൈസ് അപ്പോൾ ഇത്രയും ഉണ്ട് വീഡിയോ, ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ആ ബെല്ലൈക്കൺ, മെയിൻ സാധനം ആ ബെല്ലൈക്കനാണ്, അത് എനേബിൾ ചെയ്യുന്ന ശേഷം ഓൾ എനേബിൾ ചെയ്ത് വെക്കുക. എന്നാലേ ഗൈസ് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ആദ്യമേ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനെ കിട്ടത്തുള്ളൂ. ഗൈസ് ഇപ്പം നമുക്ക് എടുത്ത ടെക്നോളജി വീഡിയോ വരുന്നവരേക്കും ബൈ.